ഗുഡ്നെസ് ടി വിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകരെയും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഡിവൈൻ വോയിസ് എന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ദനഹാ കാലത്തിലെ അവസാന ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള അവസാന ഞായറാഴ്ച. ഇന്ന് നമുക്കറിയാവുന്ന പോലെ ഈ ദനഹാക്കാലത്തിൽ യേശു രഹസ്യം വെളിപ്പെടുത്തപ്പെടുന്ന അനുഭവമായിരുന്നല്ലോ. യേശു ദൈവപുത്രനാണെന്ന് പിതാവായ ദൈവം ആദ്യം വെളിപ്പെടുത്തി, സമഗ്ര വിമോചകനായിട്ട് യേശു തന്നെ തന്നെ വെളിപ്പെടുത്തി, പാപം മോചിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ സ്നാപകൻ യേശുവിനെ വെളിപ്പെടുത്തി, കൃപയുടെ മനുഷ്യാവതാരമായിട്ട് യോഹന്നാൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്ന് യേശു സൗഖ്യദായകനായ ക്രിസ്തു, ഈ സൗഖ്യം കൊടുക്കുന്നതിന് കാരണമായി വിശ്വാസം, ഈ രണ്ട് സത്യങ്ങളെ എടുത്തു വയ്ക്കുന്ന സുവിശേഷമാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കുള്ളത്. ആദ്യം അത്ഭുതം, പിന്നെ വിശ്വാസമല്ല. ആദ്യം വിശ്വാസം, പിന്നെ അത്ഭുതം. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് അടയാളങ്ങളിലൂടെ കൃപ വർഷിച്ചിട്ടുള്ളൂ. വിശ്വസിക്കാത്തടത്ത് ദൈവം ഒരു അടയാളവും പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ സംഭവത്തിലേക്ക് നമുക്ക് വരാം. സുവിശേഷത്തിൽ മത്തായിയുടെ സുവിശേഷം 8:5 മുതലുള്ള വാക്യമാണ്. ഒരു ശതാധിപൻ തൻ്റെ ഭൃത്തിനു വേണ്ടി യേശുവിൻ്റെ അടുക്കൽ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നതാണ്. നമുക്കത് വായിച്ചു കേൾക്കാം. യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു, കർത്താവേ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്നവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ഭൃത്യൻ സുഖപ്പെടും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എന്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അവരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു, എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവനത് ചെയ്യുന്നു. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള ഒരു വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും, അവിടെ വിലാപവും പല്ലുകടിയും ആയിരിക്കും. യേശു ശതാധിപനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. വിജാതീയനായ ഒരു ശതാധിപന്റെ വിശ്വാസ പ്രകടനവും അതിൻ്റെ ഫലമായുള്ള അത്ഭുത രോഗശാന്തിയുമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. യഹൂദർക്ക് ഒരു ചെറിയ അഹങ്കാരമുണ്ട്, ഞങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർ, രക്ഷ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമാണ് ഞങ്ങൾ, അങ്ങനെ ഒരു അഹങ്കാരം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ എല്ലാം അവര് വെറുത്തു, പ്രത്യേകിച്ച് വിജാതീയര്. വിജാതീയരുമായിട്ട് ശത്രുതയിലാണ്, വലിയൊരു അകലം പാലിച്ചിരുന്നു. അവരെ അവിശ്വാസികളായിട്ടാണ് യഹൂദർ കാണുന്നത്. ഈ ശതാധിപൻ ഇവിടെ കർത്താവിൻ്റെ അടുക്കൽ വരുന്നുണ്ട്. ഈ ശതാധിപനെ യഹൂദർ എപ്പോഴും കാണുന്നത് വിജാതീയനായിട്ടാണ്. ഒന്നാമത്തെ കാര്യം, അവനെ വിജാതീയനായിട്ട് കണ്ടു.
അവനെ അവിശ്വാസിയായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അവൻ ആത്മീയത ഇല്ലാത്തൊരു വ്യക്തിയാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം വിജാതിയൻ, പരിച്ഛേദനം ചെയ്യാത്ത വ്യക്തി, സാബത്ത് ലംഘിക്കുന്നവൻ, അല്ലെങ്കിൽ സാബത്ത് നോക്കാത്തവൻ, ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കാത്തവൻ എന്നിങ്ങനെ പല വിശേഷണങ്ങളിലൂടെയാണ് വിജാതിയരെ അകറ്റി നിർത്തിയിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ ശതാധിപൻ. പക്ഷേ ഈ ശതാധിപന്റെ ഒരു പ്രത്യേകത സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, തൻ്റെ ഭൃത്യന്റെ രോഗത്തിൽ വേദനിക്കുന്ന ഒരു ഹൃദയം അയാൾക്കുണ്ടായിരുന്നു. യഹൂദർ എങ്ങനെയൊക്കെ കരുതിയാലും ദൈവം എങ്ങനെയാണ് ഒരാളെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഈ യഹൂദൻ വിലയുള്ളതായി മാറുന്നത്. അപ്പോൾ ഈ തൻ്റെ വേലക്കാരൻ്റെ രോഗത്തിൽ വേദനിക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് ശതാധിപൻ അവിടെ വരുന്നത്. മറ്റുള്ളവരുടെ സങ്കടം അറിയാനും ആ സങ്കടത്തിനൊരു പരിഹാരം ഉണ്ടാക്കാനുമുള്ള ഒരു വലിയ ദാഹം ആ മനുഷ്യനുണ്ടായിരുന്നു. മനുഷ്യത്വം എന്ന് പറയുന്നത്, മനുഷ്യപ്പറ്റെന്ന് പറയുന്നത് അവിടെയാണ്. എന്തുമാത്രം പ്രാർത്ഥിച്ചാലെന്താ, എന്തുമാത്രം ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്താലും ധ്യാനം കൂടിയാലും തീർത്ഥാടനം നടത്തിയാലും ജീവിതത്തിൻ്റെ സ്വഭാവം മാറണം. അത് മാറാതെ, സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരമില്ലാതെ ആത്മീയത എവിടെയാ? അതാണ് ഈ ശതാധിപനിൽ കാണുന്നത്. ശതാധിപനെ വില കുറച്ച് യഹൂദൻ കണ്ടാലും ദൈവം അവനെ വിലയുള്ളതായി കണ്ടു. അപ്പോ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ് യേശു ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത് 8-ാം അധ്യായത്തിൽ ആദ്യം അതാണ് കൊടുക്കുന്നത്. ആ കുഷ്ഠരോഗി തന്നെ അയാൾക്ക് വേണ്ടിയാണ് കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നത്, സുഖപ്പെടുത്താൻ യാചിക്കുകയാണ്. അവിടെ അയാൾ തന്നെ വിശ്വാസത്തോടെ അയാൾക്ക് വേണ്ടി യാചിക്കുന്നു. പക്ഷെ ഇവിടെ ശതാധിപൻ തനിക്ക് വേണ്ടിയല്ല, തൻ്റെ ഒരു ഭൃത്യന് വേണ്ടിയാണ് ഇവിടെ യാചിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വേലക്കാരന് വേണ്ടി സങ്കടം ഉണർത്തിച്ചു. ഈ ശതാധിപൻ കൽപ്പിച്ചിട്ടേ ഉള്ളൂ, ആരോടും അപേക്ഷിച്ചിട്ടില്ല, അങ്ങനെ ഒരു ശീലമില്ല. ആജ്ഞാപിച്ചിട്ടേ ഉള്ളൂ, ആരോടും കെഞ്ചിയിട്ടില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ അടുക്കൽ അയാൾ നിസ്സഹായനായി ഏറെ വിധേയത്വമുള്ള മനസ്സോടുകൂടി വിനയത്തോടുകൂടി നിൽക്കുകയാണ്. ആരുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കാത്തവൻ ക്രിസ്തുവിൻ്റെ കരുണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന യാചകനെപ്പോലെ കാത്തു നിൽക്കുന്ന ശതാധിപനെയാണ് നമ്മളിവിടെ കാണുന്നത്. ശതാധിപൻ വന്നിട്ട് എന്താ പറയുന്നത്? 6-ാമത്തെ വാക്യം, കർത്താവേ എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനവേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. എൻ്റെ ഭൃത്യൻ, നോക്കുക, അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ല, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളല്ല, ആ ശതാധിപന്റെ സഹോദരങ്ങളോ മക്കളോ ഒന്നുമല്ല, അവർക്ക് വേണ്ടി ഒന്നുമല്ല കരുണയാചിക്കുന്നത്, തൻ്റെ വേലക്കാരന് വേണ്ടിയാ. ഇഷ്ടംപോലെ വേലക്കാരെ കിട്ടും, ചന്തയിൽ വിൽക്കപ്പെടുന്ന അടിമകൾ, മൃഗങ്ങളെ വാങ്ങുന്നത് പോലെ അടിമകളെ കിട്ടും. അങ്ങനെ വാങ്ങിക്കൊണ്ട് നിർത്തിയാൽ മതി, അതിലൊരാളാണ്, അതിലൊരാളുടെ വേദന സ്വന്തം വേദനയായി മാറി. നമ്മളാണെങ്കിൽ സാധാരണഗതിയിൽ എങ്ങനെ കാണുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ചാകുന്നെങ്കിൽ ചാകട്ടെ, നമുക്ക് വേറെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ. വെറുതെ എന്തിനാ അയാളെ രക്ഷിക്കാൻ വേണ്ടി ഇത്ര തത്രപ്പാട് പെടുന്നത്? വീട്ടുവേലക്കാരൻ്റെ സങ്കടം സ്വന്തം വേദനയായി കരുതിയ ഈ മനുഷ്യന്റെ മനസ്സ് നമ്മൾ കാണണം. കരുണയുടെ മനുഷ്യൻ. അപ്പോ വിശ്വാസവും സ്നേഹവും കൂടിച്ചേർന്ന ഒരു അനുഭവമാണ് ഈ ശതാധിപനുള്ളത്. നമുക്ക് നേരെ മറിച്ചുള്ള അനുഭവം തോന്നും, ഇഷ്ടം പോലെ വേലക്കാരെ കിട്ടുമല്ലോ, ഒരെണ്ണം ചത്തുപോയാലും ഇവിടെ എന്നാ പ്രശ്നം, ആരാ ചോദിക്കാനുള്ളത്, അസുഖം വന്ന് മരിച്ചുപോയി, വെറുതെ എന്തിനാ ഈ മരണത്തെ ചുമക്കുന്നത്, വിട്ടുകളഞ്ഞിട്ട് വേറെ വാങ്ങിക്കാൻ കിട്ടൂല, ഇഷ്ടം പോലെ കിട്ടും.
അപ്പൊ ഇത്തരം മനോഭാവമാണ് നമുക്ക് ഉള്ളത്. നമ്മൾ കൂട്ടത്തിൽ ഏറ്റവും ചെറിയവന്റെ ഹൃദയ താളവും ശ്രദ്ധിക്കുന്ന ശതാധിപനിൽ വിശ്വാസവും ആത്മീയതയും യേശു കണ്ടു എന്നുള്ളത് തന്നെയാണ്. അത് തൻ്റെ ഒരു വേലക്കാരൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് പോലും ഈ ശതാധിപൻ ഏറ്റവും വിലയുള്ളതായി കരുതി എന്നുള്ള സ്വന്തം എന്നതുപോലെ അയാളുടെ മനസ്സാണ് യേശു കണ്ടത്. അപ്പോൾ ഇഷ്ടം പോലെ വേലക്കാരെ കിട്ടുന്ന സാഹചര്യത്തിലും അതിന് ഒരാൾക്ക് വേണ്ടി ശ്രദ്ധിക്കുന്ന കരുണയോടെ യേശുവിൻ്റെ അടുക്കൽ യാചിക്കുന്ന ശതാധിപൻ്റെ മനസ്സ്, ഉടനെ യേശു പറയുകയാണ് ശതാധിപനോട് 7-ാമത്തെ വാക്യത്തില്, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. ശതാധിപൻ അവനെ സൗഖ്യപ്പെടുത്തണമെന്നോ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവന്റെ വാക്കുകളിൽ നിന്ന് പറയാതെ പറഞ്ഞു, സൗഖ്യം തരണമെന്ന. എന്റെ വൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനവേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. യേശു പറയുകയാണ്, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ പ്രതികരിച്ചു, കർത്താവേ, നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. എത്ര വലിയ വിനയം, എത്ര വലിയ അഗാധമായ എളിമ, എത്ര വലിയ വിശ്വാസമാണ് അവർ ഒറ്റ വാക്കിലുള്ളത്. നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യതയില്ല, ഞാൻ യോഗ്യനല്ല എന്നുള്ള ആ ഒരു ഒറ്റ തിരിച്ചറിവ് മതി. ദൈവത്തിന്റെ കൃപ സമൃദ്ധമായി ലഭിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പടി അതാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ശതാധിപൻ അതുണ്ടായിരുന്നു അവിടെ. പക്ഷേ ഈ ശതാധിപൻ പിന്നെ തുടരുവാണ്, നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ഭൃത്യൻ സുഖപ്പെടും. ഒറ്റ വാക്കുച്ചരിച്ചാൽ മതിയല്ലോ. എന്തൊരു വിശ്വാസമാണ് ആ ഒറ്റ വാക്കിൽ തന്നെ കിടക്കുന്നത്. വാക്കിന്റെ വില നന്നായി അറിയുന്നവനാണ് ശതാധിപൻ. വാക്കിന്റെ വില നന്നായി അറിയുന്നവനാണ് ശതാധിപൻ. കാരണം അയാളുടെ കീഴിലുണ്ട് 100 പട്ടാളക്കാർ. ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പടയാളികളുടെ അധിപനാണ്. തന്റെ കീഴിലുള്ള പടയാളികളോട് ഒരാളോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ വരുന്നു, ഇത് ചെയ്യുക എന്നൊരാളോട് പറയുമ്പോൾ അവൻ ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുകളിലുള്ള ആള് താഴെയുള്ള ആളുകളോട് പറയുമ്പോൾ അവരനുസരിക്കും. ഇത് മതി കർത്താവേ, നീ ആരാണ്? നീ ലോകത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും മുഴുവൻ സൃഷ്ടാവും നയിക്കുന്നവനും അധികാരമുള്ളവനും ശക്തിയുള്ളവനും, നിന്റെ ഒരു ഒറ്റ വാക്ക് മതിയല്ലോ, അവൻ സുഖം പ്രാപിക്കും. എന്തൊരു വിശ്വാസം! നോക്കണം, യഹൂദര് തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനം യേശുവിനെ തിരസ്കരിച്ചപ്പോഴാണ് ഇതുപോലെയുള്ള വിജാതിയൻ, തിരഞ്ഞെടുക്കപ്പെട്ടവർ തള്ളിക്കളഞ്ഞവൻ യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നു. ഒരൊറ്റ വാക്കുച്ചരിച്ചാൽ മതി. താഴെയുള്ളവർ സാധാരണഗതി മേലുദ്യോഗസ്ഥനെ അനുസരിക്കും. അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും നിയന്താവുമായ നീ പറഞ്ഞാൽ അനുസരിക്കും, രോഗം വിട്ടുമാറും. അതിലൊരത്ഭുതവും വേണ്ട, സാധാരണ കാര്യം തന്നെയാണത്. അപ്പോ ഇതാണ് ഈ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ആശയം. അതുകൊണ്ട് തന്നെ കർത്താവ് പറയുകയാണ്, നീ വിശ്വസിക്കുന്നത് നിനക്ക് ഭവിക്കട്ടെ. അത് പറയുന്നതിന് മുമ്പ് തന്നെ യേശു പറയുന്നുണ്ട്. ഈ വിശ്വാസ പ്രഖ്യാപനം കേട്ടപ്പോൾ യേശു വളരെ ആശ്ചര്യപ്പെട്ടു പോയി എന്നിവിടെ പറയുന്നുണ്ട്. വളരെ ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിക്കുന്നവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള ഒരു വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അവ യേശുവിന് വളരെ അത്ഭുതം തോന്നി. കാരണം ഇവനൊരു യഹൂദനല്ലായിരുന്നു. യഹൂദർക്ക് അന്യനായിട്ടുള്ള, ശത്രുവായിട്ടുള്ള ഒരാൾ. ഉടനെ എല്ലാവരും കേൾക്കെ യേശു പറയുന്നത് ഇതാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ളൊരു വിശ്വാസം ഇസ്രായേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. പണ്ടിതുപോലെ ഒരാളോട് മാത്രമേ യേശു പറഞ്ഞുള്ളൂ. അതാരോടാണെന്നറിയാമോ? കാനാൻകാരി സ്ത്രീയോട്.
ഇതുപോലുള്ളൊരു വിശ്വാസം ഇസ്രായേൽ പോലും കണ്ടിട്ടുണ്ട്. അതൊരു വിജാതീയ സ്ത്രീ. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഇവളുടെ വിശ്വാസം, കാനാൻകാരിയുടെ വിശ്വാസം, അതിന് തത്തുല്യമായ ഒരു വിശ്വാസം തന്നെയാണ് വിജാതീയനായ ഈ ശതാധിപന്റെ കയ്യിൽ നിന്നും വന്നത്. അപ്പോൾ ഇസ്രായേലിൽ കാണാൻ കഴിയാത്ത വിശ്വാസം പ്രകടമാക്കിയ ശതാധിപൻ രക്ഷപ്രാപിക്കുന്ന വിജാതീയരുടെ ആദ്യ ഫലമായി തീർന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ സവിശേഷത. അപ്പോൾ സ്വജാതീയരെക്കാൾ ആഴമായ വിശ്വാസം യേശുവിൽ പ്രകടമാക്കിയ വിജാതീയൻ. മത്തായിയുടെ സുവിശേഷത്തിൽ പൂജരാജാക്കന്മാരാണ് ആദ്യമായിട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന വിജാതീയരായിട്ടുള്ള ആളുകൾ. അതിനുശേഷം വിശ്വാസം പ്രഘോഷിക്കുന്ന ആദ്യ വിജാതീയനാണ് ഈ ശതാധിപൻ. യുഗാന്ത്യത്തിൽ കിഴക്ക് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും വരാനിരിക്കുന്നവരുടെ പ്രതിനിധിയായിട്ടാണ് യേശു ഈ ശതാധിപനെ കാണുന്നത്. ഇവിടെ പറയുന്നുണ്ടല്ലോ സുവിശേഷത്തിൽ തന്നെ, പടിഞ്ഞാറ് നിന്നും കിഴക്ക് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോവിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. അവിടെ പക്ഷേ അർഹതയുള്ളവർ ഇവരെ പോലെയുള്ളവർക്കാണ് വിജാതീയർ. രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. കർത്താവ് യഹൂദർ തന്റെ പ്രിയപ്പെട്ട ജനമെന്ന് താൻ കരുതിയ ആ യഹൂദജനം തള്ളിപ്പറഞ്ഞതിൻ്റെ വേദനയും തിരസ്കൃതരാകുന്ന യഹൂദരുടെ അനുഭവമാണ് ഇവിടെ പറയുന്നത്. ഇത് അബ്രഹാമിന്റെ മക്കൾ സ്വജാതിയർ, ഉടമ്പടിയുടെ അവകാശികൾ എന്ന വ്യർത്ഥമായ സുരക്ഷിത ബോധവും അഹങ്കാരവും വെച്ചു പുലർത്തുന്ന അവരുടെ ആ സ്വഭാവത്തെ, പ്രത്യേകതയെ ഇടിച്ചു തകർക്കുന്ന വിധിവാചകമാണ് യേശു ഉച്ചരിക്കുന്നത്. തിരസ്കൃതരാകും നിങ്ങൾ, തെരഞ്ഞെടുക്കപ്പെട്ട യഹൂദരിൽ വിശ്വസിക്കാത്തവർ തിരസ്കൃതരാകും. അപ്പോ സ്വജാതിയർ, യഹൂദർ പുറന്തള്ളപ്പെടും എന്നുള്ള വ്യക്തമായ സൂചന. ശാരീരികമായ മക്കളായതുകൊണ്ട് മാത്രം ദൈവരാജ്യത്തിന് അവകാശികളാകാൻ പറ്റില്ല എന്ന് വ്യക്തമായ സൂചന യേശു കൊടുക്കുകയാണ്. അത് യേശുവിലുള്ള വിശ്വാസം, അതാണ് രക്ഷയ്ക്ക് കാരണമാകുന്നത്. വിശ്വസിക്കണം. ശാരീരികമായി മക്കളായതുകൊണ്ട് മാത്രം രക്ഷപ്പെടില്ല. വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് യേശുവിനെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ പ്രവേശനമുള്ളൂ. അല്ലെങ്കിൽ അവരുടെ സ്ഥാനം പടിക്ക് പുറത്താണ്. അതാണ് യേശു ഇവിടെ അർത്ഥശങ്കയ്ക്കിടമില്ലാത്ത വിധത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ തുറന്നടിക്കുകയാണ്. അവര് തിരസ്കരിക്കപ്പെടും. വിശ്വസിക്കുന്ന അന്യമതസ്ഥർ വിരുന്നിൽ നിന്ന് തിരസ്കരിക്കപ്പെടുന്ന പ്രശ്നമില്ല. അവരായിരിക്കും അതിന് അവകാശികളായി തീരുന്നത്. തളർവാദ രോഗിയെ ഒന്ന് കാണുകയോ തൊടുകയോ പോലും ചെയ്യാതെ യേശു അവന് സൗഖ്യം കൊടുക്കുകയാണ്. കുഷ്ഠരോഗിയെ കർത്താവ് തൊട്ടു. പക്ഷെ ഇങ്ങനെ ഒരു തളർവാദ രോഗിയെ യേശു കാണുക പോലും ചെയ്തില്ല, തൊടുകയും ചെയ്തില്ല. ഇല്ലാതെ തന്നെ സൗഖ്യം കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അത്രമാത്രം വിശ്വാസം അവിടെ ഉണ്ടായിരുന്നു. യേശു നൽകുന്ന താക്കീത് നമ്മൾ കേൾക്കാതെ പോകരുത്. യേശു നൽകുന്ന താക്കീത്, നമ്മൾ ഈ സാധാരണഗതിയിൽ ആളുകൾ ഇങ്ങനെ ഊറ്റം കൊള്ളും, പാരമ്പര്യം പറഞ്ഞ്. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ആചാരാനുഷ്ഠാനങ്ങൾ അനുവർത്തിച്ചതുകൊണ്ടും യാതൊരു കാര്യവും അർഹത കിട്ടില്ല. അതിനപ്പുറം മറ്റുള്ളവരുടെ നൊമ്പരങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ ആ നൊമ്പരങ്ങൾ സ്വന്തം എന്നതുപോലെ ഏറ്റെടുക്കുകയും ആ നൊമ്പരങ്ങളെ മാറ്റാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ എവിടെ എന്ത് ആത്മീയത? കപട ആത്മീയത. അതാണ് യഹൂദർക്ക് ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് ആ കപട ആത്മീയതയ്ക്കെതിരെയാണ് യേശു ഇവിടെ ശക്തമായിട്ട് മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോ ദൈവവിശ്വാസം എന്നത് വാസ്തവത്തില് ഒരു പരസ്നേഹം കൂടി അതിനകത്ത് വരുന്നുണ്ട്. മറ്റുള്ളവരുടെ നൊമ്പരങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസം പ്രവൃത്തിയിലേക്ക് വരണം. വിശ്വാസം പ്രവൃത്തിയില്ലെങ്കിൽ അത് നിർജീവമാണ്, ശവത്തിന് തുല്യം, നിർജീവം. പ്രവൃത്തി സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ്.
ഇതില്ലെങ്കിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുക, കുറെ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ രക്ഷപ്പെടാൻ പോകുന്നുണ്ടോ? ആത്മീയത എന്ന് പറയുന്നത് സ്നേഹത്തിലധിഷ്ഠിതമായ വിശ്വാസ ജീവിതമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല ആത്മീയതയുടെ അളവുകോൽ എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് ചോദിക്കുന്നതെല്ലാം നടപ്പിലാക്കി തരുന്ന ഒരു ദൈവത്തെ നമുക്ക് വിശ്വസിക്കാൻ എളുപ്പമാണ്. ചോദിക്കുന്ന ഏതൊരു കാര്യവും സാധിച്ചു തരുന്ന ദൈവത്തെ വിശ്വസിക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? വിശ്വസിക്കാൻ എളുപ്പമാണ്. എന്നാൽ ചുറ്റും ഇരുട്ട് പടരുമ്പോഴും വെളിച്ചം സ്വപ്നം കണ്ട് പ്രത്യാശയോടെ നീങ്ങുവാനുള്ള കഴിവെന്ന് പറയുന്നതാണ് വിശ്വാസം. ഉള്ളിൽ പ്രത്യാശയോടുകൂടി, ചുറ്റും ഇരുട്ടാണ് പക്ഷേ പ്രത്യാശയോടുകൂടി കാത്തിരിക്കാൻ പറ്റുന്ന ആ ഒരു വിശ്വാസം. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ മുമ്പിലും പരിഹാരം ഇല്ല എന്ന് വിചാരിക്കുന്ന സങ്കടങ്ങളുടെ മുമ്പിലും പരിഹാരമായി ഉത്തരമായി ഒപ്പമായിരിക്കുന്ന യേശു കൂടെയുണ്ട് എന്നുള്ള ഒരു ആത്മബലം, അതല്ലേ വിശ്വാസം എന്ന് പറയുന്നത്. ചുറ്റും ഇരുട്ടാണ് പക്ഷെ വലിയൊരു പ്രത്യാശ ഉള്ളിലുണ്ട്. നമുക്കറിയാം, ഈ കോഴി കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കുമ്പോൾ ശ്രദ്ധിക്കുന്നു, അവരെ ഒന്നിനെയും കേടുകൂടാതെ പ്രത്യേക ശ്രദ്ധയോടുകൂടി പിടക്കോഴി കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നത്. ഒരു പരുന്തിൻ്റെ നിഴല് ദൂരെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ കോഴിപ്പട ഒരു സ്വരം കേൾപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം ഓടി വന്ന് ഏതെങ്കിലും കരിയിലയുടെ ഇടയിൽ ഒളിക്കും, അതല്ലെങ്കിൽ എല്ലാവരും വന്ന് പിടക്കോഴിയുടെ ചിറകിനുള്ളിൽ കയറിയിരിക്കും. പിടക്കോഴിയുടെ ചിറകിനുള്ളിൽ കൂരിരുട്ടാണ് പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഭയമില്ല, അത്ര സുരക്ഷിതത്വമാണ്. അമ്മയുടെ ചിറകിനുള്ളിലാണ് ഇരിക്കുന്നതെന്ന ബോധ്യം, അതാണ് നമുക്കൊക്കെ പലപ്പോഴും നഷ്ടപ്പെടുന്നതും. കാലപരിധി വെച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കുന്നതല്ല വിശ്വാസം. കാലം നോക്കാതെ വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നത്, മനസ്സുറപ്പിച്ച് മുന്നോട്ട് നീങ്ങുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അബ്രാഹത്തിൻ്റെ ജീവൻ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അബ്രാഹത്തിന് ദൈവം വാഗ്ദാനം ചെയ്തു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽത്തീരത്തെ മണൽത്തരി പോലെ മക്കളെ കൊടുക്കുമെന്ന്. പറഞ്ഞത് മിച്ചം. അബ്രാഹം നോക്കിയിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു, ഇനി നടക്കുകയില്ലെന്ന് ശരീരം പറഞ്ഞു. വയസ്സായി, 100 വയസ്സാകുമ്പോഴാണ് ഇസഹാക്കിനെ കൊടുക്കുന്നത്. അത് ദൈവത്തിൻ്റെ വാക്ക് നിറവേറുകയാണ് അവിടെ. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇനി നടക്കുകയില്ല എന്ന് പ്രായം പറഞ്ഞപ്പോഴും അബ്രാഹം വിശ്വസിച്ചു, ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിച്ചു. അത് അവന് വിശ്വാസം ഗുണമായി ഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അനുഗ്രഹം കിട്ടി, അബ്രാഹം വിശ്വസിച്ചു, ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തു. അതാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന വലിയൊരു കാര്യം. അതുപോലെ തന്നെ പൂർവ്വ യോസേപ്പിൻ്റെ കാര്യം, പൂർവ്വ യോസേപ്പിന് വാസ്തവത്തിൽ മാതാപിതാക്കളും സഹോദരങ്ങളും നിന്നെ നമസ്കരിക്കും എന്ന് ദൈവം പൂർവ്വ യോസേപ്പിന് വാക്കുകൊടുത്തതാണ്. പക്ഷേ പൂർവ്വ യോസേപ്പിനുണ്ടായതോ ഗതികേട് തന്നെ ഗതികേട്. ഈ പറഞ്ഞ സഹോദരങ്ങളെല്ലാം കൂടെയാണ് നശിപ്പിക്കാൻ നോക്കിയതും അവസാനം ഈജിപ്തുകാർക്ക് അടിമയാക്കി വിറ്റതും. സഹോദരങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ ദൈവം കൂടി വിചാരിക്കണം, ദൈവം അവനെ ഉയർത്തി, അവൻ രാജ്യത്തിൻ്റെ അധിപനായി വന്നു. അവിടെ ആ സമയത്ത് ഈ സഹോദരൻ്റെ അടുത്ത് വന്ന് കുമ്പിടുന്നുണ്ട്, നമസ്കരിക്കും എന്ന് പറഞ്ഞു. അത് പക്ഷേ ആദ്യ കാലഘട്ടത്തിൽ സംഭവിച്ചത് നേരെ വിപരീതമാണ്. പക്ഷേ ഈ പൂർവ്വ യോസേപ്പ് വിശ്വസിച്ചു, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തൻ, ദൈവത്തിലുള്ള പരിപൂർണമായ വിശ്വാസം. ഒടുവിൽ അവൻ വിശ്വസിച്ചത് തന്നെ അവന് ലഭിച്ചു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു. അതുപോലെ തന്നെയാണ് നോഹയോട് പെട്ടകം ഉണ്ടാക്കാൻ ദൈവം ആവശ്യപ്പെട്ടു. ദൈവം ആവശ്യപ്പെട്ടു, പലരും പെട്ടകം ഉണ്ടാക്കാൻ കൂടുകയും ചെയ്തു. പക്ഷേ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവര് ഒഴികെ മറ്റെല്ലാവരും നോഹയെ ഉപേക്ഷിച്ചു പോയി. ഇവന് പ്രാന്താണ്, ഇങ്ങനെയല്ല നടക്കാൻ പോകുന്ന കാര്യമാണ്, പരിഹസിച്ച് എല്ലാവരും വിട്ടുപോയി. അവിശ്വസിക്കാൻ കാരണങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു,
പക്ഷെ നോഹ വിശ്വസിച്ചു. ആ വിശ്വസിച്ചത് പിന്നീട് സംഭവിക്കുകയും ചെയ്യുന്നു. വിശ്വാസം ഭൂമിയിലെ ഏറ്റവും വലിയൊരു ശക്തിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം വേണം, മനുഷ്യനിൽ വിശ്വാസം വേണം, നമ്മിൽ തന്നെ വിശ്വാസം വേണം. ഈ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് എന്താ ഉള്ളത്? അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പൊള്ളയല്ലാത്ത വിശ്വാസം, വിശ്വാസത്തിൻ്റെ വലിപ്പമല്ല പ്രധാനപ്പെട്ട കാര്യം, പൊള്ളയല്ലാത്ത വിശ്വാസം, ഇളകാത്ത വിശ്വാസം, കുലുങ്ങാത്ത വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലെ 20 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും, യാതൊന്നും നിങ്ങൾക്ക് അസാധ്യമായിരിക്കുകയില്ല. ഇത്ര ശക്തമായിട്ടാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ വിശ്വാസം എത്രയോ ചെറുതായിക്കോട്ടെ, അതല്ല പ്രശ്നം. പൊള്ളയായ വിശ്വാസമാകാതിരുന്നാൽ മതി, ഇളകിപ്പോകാത്തത്. ആ ഒരു വിശ്വാസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ആ പുത്രൻ വഴി ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കൃപകളെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. വിശ്വാസം വലിയൊരു ദാനമാണല്ലോ. അവിടുന്ന് പുത്രനെ അയച്ച് പുത്രൻ എമ്മാനുവലായി ഞങ്ങളോടൊപ്പം ഉണ്ട്, സർവശക്തൻ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവ്, ഇത് ഞങ്ങൾക്ക് പലപ്പോഴും ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ നിരാശയുടെയും വേദനയുടെയും തകർച്ചയുടെയും അനുഭവങ്ങളോട് പോകുമ്പോഴും ഈ ഒരു വിശ്വാസം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇളകാത്ത വിശ്വാസം, പൊള്ളയായ വിശ്വാസം ഞങ്ങളിൽ നിന്ന് മാറ്റി ഇളകാത്ത വിശ്വാസത്തിൽ ആഴപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസം അവിടുത്തെ വലിയ ദാനമാണല്ലോ. ആ ശതാധിപനെ പോലെ കർത്താവെ അവിടുത്തെ കൃപ സ്വീകരിക്കാൻ അർഹതയില്ല എന്ന ആ ഒരു ബോധ്യം തന്നെയാണല്ലോ ദൈവകൃപ ലഭിക്കാനുള്ള ഏറ്റവും വലിയ അടിസ്ഥാന തത്വം. കർത്താവെ, അങ്ങനെ ഞങ്ങൾ അയോഗ്യരെങ്കിലും ബലഹീനരെങ്കിലും അവിടുത്തെ കരുണ, കൃപയ്ക്കുമേൽ കൃപ വർഷിക്കുന്ന അവിടുത്തെ കരുണ, ആ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഒപ്പമായിരിക്കുന്ന അവിടുത്തെ തിരിച്ചറിയുവാനും കർത്താവെ കൂടെയുള്ളവരെയും ഞങ്ങളെ തന്നെയും വിശ്വസിക്കാൻ, ദൈവമേ എല്ലാറ്റിനുപരി അവിടുത്തെ വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവാൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്നവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. വിശ്വാസത്തിൽ ആഴപ്പെടുവാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.